സീസൺ 2. ചിരിയുടെ ആഘോഷമാണ് കോമഡി സ്റ്റാർസ്. നിലയ്ക്കാത്ത ആരവങ്ങളുമായി വളരെയധികം ഊർജത്തോടെ കോമഡി സ്റ്റാർസും ഓണത്തെ വരവേറ്റിരിക്കുകയാണ്. ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോത്തീസ് ആൻഡ് ഷർട്ട്സിന്റെ ഓണം സെലിബ്രേഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കോമഡി സ്റ്റാർസിന്റെ ഓണാഘോഷം ഇവിടെ ഇതാ തുടരുകയാണ്. നമ്മുടെ രണ്ട് ഗെയിംസ് അവസാനിച്ചപ്പോൾ സ്കോർ നിലവാരം വെച്ച് നമ്മുടെ ചങ്ക് മച്ചാൻസ് ആണ് 2 points നേടി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ഇതുവരെ നടത്തിയ ഒരു കളിയിലും നമ്മുടെ ഫ്രീക്കി ബോയ്സ് ജയിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ 0 points ആണ്. ഇനി അവർക്ക് അവസരമുണ്ട്. ഇനി അടുത്ത നമ്മുടെ മൂന്നാമത്തെ ഗെയിമിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഓണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദ മോസ്റ്റ് ട്രഡീഷണൽ ഗെയിമാണ്, വടം വലി. വീണ്ടും ചങ് മച്ചാൻസ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-0 എന്ന നിലയിൽ ഫ്രീക്കി ബോയ്സ് പിന്നിലാണ്. പക്ഷേ ഇനിയും അവസരങ്ങളുണ്ട്. ഇവിടെ ഫ്രീക്കി ബോയ്സിന്റെ ടീമിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അനീഷ്, രഞ്ജീഷ്, രഞ്ജിത്ത് ആൻഡ് പ്രസാദ്, പ്ലീസ് കം. ചങ് മച്ചാൻസ് ടീമിലേക്ക് ക്ഷണിക്കുന്നു. അതായത് ശിവമുരളി, ശ്യാം ചാത്തന്നൂർ, ലാൽ ബാബു ആൻഡ് സാബു. ചങ് മച്ചാൻസിന്റെയും ഫ്രീക്കി ബോയ്സിന്റെയും അനുവാദത്തോടുകൂടി, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നിങ്ങളുടെ അനുവാദത്തോടുകൂടി, അണ്ടർലൈൻ, ഞാനിവിടെ ഇത് റണ്ണിങ് കമൻട്രി പറയാനായിട്ട് ഫ്രീക്കി ബോയ്സിന്റെ ഒരു മെമ്പർ ആണെങ്കിൽ പോലും ഇവിടെ നിഷ്പക്ഷനായി ഇവിടെ നിൽക്കാൻ പോകുന്നു അഖിൽ. അഖിൽ പ്ലീസ്, അഖിൽ വരൂ. റണ്ണിങ് കമൻട്രി അഖിൽ. ഓക്കെ, നമ്മുടെ ഫ്രീക്കി ബോയ്സിന് ഒരു വലിയ കൈയ്യടി കൊടുക്കൂ. മിയ, ഹെഡഡ് ബൈ മിയ. മിയ പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും ഫ്രീക്കി ബോയ്സിന്റെ സ്ട്രോങ് ലീഡറാണ് ജയകുമാർ. ജയകുമാറിന് ഒരു വലിയ കൈയ്യടി കൊടുക്കൂ. ജയകുമാർ, എന്താണ് ഈ മത്സരത്തിനെ കുറിച്ച് പറയാനുള്ള വിജയ സാധ്യത എത്രത്തോളം? തീർച്ചയായിട്ടും 100% വിജയ സാധ്യതയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉറപ്പാണ്, ഉറപ്പാണ്. ഫ്രീക്കി ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സ്ട്രോങ് ടീമാണ്. ഇതേപോലുള്ള നിരവധി വടംവലി മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചിട്ടുള്ള ഫ്രീക്കി ബോയ്സിന്റെ ചുണക്കുട്ടന്മാരാണ് ഇവിടെ. ഓക്കെ, ചങ്ക് മച്ചാൻസ് ടീമിനെ ഹെഡ് ചെയ്യുന്ന ശ്വേതാ മേനോൻ എത്രമാത്രം വിജയ പ്രതീക്ഷ പുലർത്തുന്നു? ഇതുവരെയും നല്ലൊരു പോസിറ്റീവ് ഫ്ലോ ആണ് പോണത്. ഇങ്ങനെ തന്നെ എന്തായാലും നമ്മളൊരു ടീമല്ലേ എല്ലാരും. നിങ്ങളുടെ ഈ ഗ്രൗണ്ട് എക്സസൈസ് ഒന്നും എടുത്ത് കാണുന്നില്ല കേട്ടോ, ആരും എടുത്ത് കാണുന്നില്ല. അസീസ്, ഗ്രൗണ്ട് എക്സസൈസ് എടുത്തൊന്ന് കാണിച്ചു കൊടുക്കൂ. അതേപോലെ Yes, come on. Sabu. Come on. Yes. 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 Four. Yes. Five. Shiva Murali. Shiva Murali. Come on. Okay. One. Two. Come on. Come on. One. Two. Three. Four. One. Tala Matra. One. പക്ഷെ സാറ്, സാറ് നടക്കുമ്പോഴും ഇത് തന്നെ ഇപ്പോഴും അവിടെ. സാറിന്റെ ഈ പരിപാടി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഞങ്ങൾ തളർന്ന്, ഞങ്ങൾ തളർന്ന്. ശരി ശരി, വാമിങ് വാമിങ്, വരും വരും വരും, പരമാരം വാമിങ് തളർന്ന്. ഞങ്ങൾ തളർത്തിയിട്ട് ജയിക്കാനുള്ള പരിപാടി. യെസ്, റെഡി. 3, 4, 5, 6, 7, 8, 9, 10, 11, 12. Okay, sir, തുടങ്ങാം. Okay, മത്സരം ആരംഭിക്കാൻ പോവാണ്. ഞാൻ മൈക്ക് കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ ആവേശകരമായ വടം വലി മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഓ
വടംവലി മത്സരം ആരംഭിക്കുകയാണ്. ഇതിലെ റൂൾസ് എന്ന് പറയുന്നത് മൂന്ന് തവണയായിരിക്കും ഇവർക്ക് വടം വലിക്കാനുള്ള അവസരം നമ്മൾ നൽകുക. ഇതിൽ ആദ്യത്തെ തവണയും രണ്ടാമത്തെ തവണയും ഒരേ ടീം തന്നെയാണ് ജയിക്കുന്നതെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ഒരു റൗണ്ടിലേക്ക് നീങ്ങുന്നതായിരിക്കില്ല. അവർ വിന്നേഴ്സായിട്ട് പ്രഖ്യാപിക്കും. ഇനി ആദ്യത്തെ തവണ ഒരു ടീമും രണ്ടാമത്തെ തവണ മറ്റൊരു ടീമുമാണ് വിജയിക്കുന്നതെങ്കിൽ നമ്മൾ മൂന്നാമതായിട്ട് ഒരു തവണ കൂടി ഇവർക്ക് വടം വലിക്കാനായിട്ടുള്ള ഒരു The count starts 5 4 3 2 1 പയ്യേട്ടനും ശ്യാംജാത്തനൂരും തമ്മിൽ കടുത്ത വടംവലി മത്സരം. നമ്മുടെ വടംവലി മത്സരത്തിന്റെ രണ്ടാമത്തെ റൗണ്ട് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ റൗണ്ടിൽ നമ്മുടെ ചങ്ക് മച്ചാൻസ് ആണ് വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൗണ്ട് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇതിലും അവർ തന്നെയാണ് വിജയിക്കുന്നതെങ്കിൽ നമ്മൾ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് അനിവാര്യമാണ്. ഓക്കെ, റെഡി ആണോ? മാക്സിമം എനർജി, മാക്സിമം സ്ട്രെങ്ത്. റെഡി? 3 2 1 പച്ചയും ചുവപ്പും തമ്മിലുള്ള ആവേശോജ്വലമായ വടംവലി നടത്തുമ്പോൾ കണ്ണിൽ നിന്ന് ചോര വരുന്ന രീതിയിലുള്ള വടംവലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കും എന്നറിയാൻ പറ്റാത്ത ആവേശോജ്വലമായ വടംവലി. ഫ്രീക്കി ബോയ്സും ചങ്കമച്ചാൻസും തമ്മിൽ ആവേശോജ്വലമായ വടംവലി മത്സരം നടക്കുമ്പോൾ ശ്യാംജാത്തന്നൂരാണോ വെള്ളി ബിരുവാണോ? ആവേശോജ്വലമായ ഫൈനൽ റൗണ്ട് ആണ് ഇനി ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ചങ്ക് ബ്രോസിന് ഒരു പോയിന്റും ഫ്രീക്കി ബോയ്സിന് ഒരു പോയിന്റുമാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈനൽ റൗണ്ടിൽ വിജയിക്കുന്ന ടീമായിരിക്കും ദി അൾട്ടിമേറ്റ് വിന്നർ ഫോർ ദിസ് ഗെയിം. ഓക്കെ, 3 2 1 എന്ന് സംശയിപ്പിക്കുന്ന രീതിയിൽ വടംവലി നടക്കുന്നു. ആര് ജയിക്കും? ചങ്ക് ബ്രോസ് ജയിക്കുമോ? ഫ്രീ ബോയ്സ് ജയിക്കുമോ? അത്തരത്തിലുള്ള വടംവലി, ഭീകരമായ വടംവലി. കോമഡി സ്റ്റാർസിന്റെ ഫൈനലാണോ ഇത്? വാസ്യം വീറി മാറിയ വീറും പാസിയും വേറിയ വടംവലി. ഇനി വിജയികളെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. സാധാരണഗതിയിൽ ഒരു ജഡ്ജ്മെൻ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ജഡ്ജ്മെൻ്റ് ആയിരിക്കില്ല എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന് കാരണവും ഞാൻ വ്യക്തമാക്കും. അതിനോട് യോജിക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾ കൈയടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിഷേധം രേഖപ്പെടുത്താം, എന്നെ ഖേരവാവ് ചെയ്യാം. ഇവിടെ സാങ്കേതികമായി ബെസ്റ്റ് ഓഫ് 3 രണ്ട് സെറ്റ് നേടിയ ടീമാണ് വിജയിച്ചിട്ടുള്ളത് സാങ്കേതികമായി. പക്ഷേ ആ ടീമാണോ വിജയിച്ചത് എന്ന് എന്നോട് ചോദിച്ചാൽ കാര്യകാരണ സഹിതം ഞാൻ പറയും സാങ്കേതികമായിട്ട് മാത്രമല്ല എല്ലാ രീതിയിലും വിജയിച്ചത് ചങ്ക് മച്ചാൻ. ഇവിടെ ഈ ടീമിന് നേരിടേണ്ടി വന്ന പരാജയത്തിന് ഒരു പ്രധാന കാരണം നിങ്ങളുടെ ശ്രദ്ധ ഇടയ്ക്ക് കണ്ണും മൂക്കും കാണിച്ച ശ്വേതാ മേനോനിലേക്ക് പോയി. കോൺസെൻട്രേഷൻ വേണം സുഹൃത്തുക്കളെ, അതാണ് ഇവിടെ ഉണ്ടായത്. എന്നാലും നമ്മൾ മീയെ നോക്കിയില്ല, അതാണ് നമ്മുടെ അതെ കോൺസെൻട്രേഷൻ. ഇത് കോൺസെൻട്രേഷന്റെ വിജയമാണ്. ഇത് സ്പോർട്സ് ഇനം എന്ന നിലയ്ക്ക് എല്ലാ മത്സരങ്ങളിലും ഇതുവരെയുള്ള എല്ലാ മത്സരങ്ങളിലും വിജയിച്ച് ചങ്ക് മച്ചാൻസ് മുന്നിട്ട് നിൽക്കുകയാണ്.
പക്ഷേ കോമഡി സ്റ്റാർസ് എന്ന് പറയുന്നത് ഒരു ഹാസ്യോത്സവമാണ് അല്ലെങ്കിൽ കലോത്സവമാണ്. അതുകൊണ്ട് തന്നെ കലാപരമായ മെറിറ്റ് കൂടി ഇവിടെ കാഴ്ചവെച്ചാൽ മാത്രമേ നിങ്ങളെ യഥാർത്ഥ വിജയികളായി പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടൊരു കലാമത്സരം, അന്താക്ഷരി മാതൃകയിലുള്ള ഒരു മത്സരമാണ്. ഒരു റിഥം ഇവിടെ ഓർക്കസ്ട്ര ടീം പ്ലേ ചെയ്യും, അതിനനുസരിച്ചുള്ള പാട്ടുകൾ, അത് നിങ്ങൾ ഇരു ടീമിലുമുള്ള അംഗങ്ങൾക്ക് പാടാവുന്നതാണ്. സ്റ്റാർട്ട്. ആലാരെ ഗോവിന്ദ, ആല ഗോവിന്ദ, അങ്ങാടിപ്പാട്ടിൻ്റെ മേളന്താ. ആലാരെ ഗോവിന്ദ, ആല ഗോവിന്ദ, അങ്ങാടിപ്പാട്ടിൻ്റെ മേളന്താ. താരാപഥം ചെയ്തോഹരം, പ്രേമാമൃതം പെയ്യും വിധാനവ ഇതിനെക്കുറിച്ചുള്ള ജഡ്ജ്മെന്റ് പറയുന്നതിന് മുമ്പ്, രണ്ട് ടീമുകളും വളരെ ഗംഭീരമായ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു ചെറിയ മിസ്റ്റേക്ക് മധുരക്കിനാവിൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തു, അതിന്റെ പേരിൽ ഒരു മൈനസ് ഉണ്ട്. അതുകൊണ്ട് മാത്രം തൽക്കാലം ഫ്രീക്കി ബോയ്സിനെ വിജയികളായി പ്രഖ്യാപിച്ചു. ഞങ്ങൾ മധുരക്കിനാവ് ഒന്നും കൂടെ പാടാനുള്ള കാരണം, ഞങ്ങൾ ഉപ്പ് കണ്ട ബ്രദേഴ്സിന് ഞങ്ങൾക്ക് ഒരേ ഒരു സഹോദരിയേ ഉള്ളൂ. സഹോദരിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്, അത് ഒന്നും കൂടെ പാടിയ കറുകുറുക ചെറുകുറുക ചെമ്പക ജീരക വിത്തെല്ലാം പരിപ്പാകുന്നേ. കറുകുറുക ചെറുകുറുക ചെമ്പക ജീരക വിത്തെല്ലാം പരിപ്പാകുന്നേ. മത്ത പുത്തതും കാപ്പറിച്ചതും കറി കരച്ചതും നെയ്യപ്പൻ ചുട്ടതും നീ അറിഞ്ഞോടി. അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണെ മീനാക്ഷി. കറുകുറുക ചെറുകുറുക ചെമ്പക ജീരക വിത്തെല്ലാം പരിപ്പാകുന്നു. കറുകുറുക ചെറുകുറുക ചെമ്പക ജീരക വിത്തെല്ലാം പരിപ്പാകുന്നു. മത്ത പുത്തതും കാപ്പറിച്ചതും കറി കരച്ചതും നെയ്യപ്പൻ ചുട്ടതും നീ അറിഞ്ഞോടി. അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണെ മീനാക്ഷി. കാതിനന്ദ
ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. ഇനിയും ഒരുപാട് മത്സരങ്ങളുമായിട്ട് ഇവരെത്തും, അതൊന്നും മിസ് ചെയ്യരുത്. ഇറ്റ്സ് എ ടൈം ടു ടേക്ക് ബ്രേക്ക്. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ആട്ട് ആട്ട് അങ്ങനെയല്ല ആട്ട്. ഇങ്ങനെ ആട്ടിയ മതിയ ഉണ്ണി മോനെ. അയ്യോ മതിയേ. തന്നെ തന്നാനം തന്നെ തന്നെ തന്നാനം തന്നെ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നമ്മുടെ ഓണ മത്സരങ്ങൾ തുടരുകയാണ്. ഇനി അടുത്തതായിട്ട് കണ്ണുകെട്ടി കലമടി മത്സരം. നമ്മുടെ കലം ഇവിടെ റെഡിയാണ്, കണ്ണുകെട്ടാനുള്ള തുണിയും വടിയൊക്കെ റെഡിയാണ്. ഇതിൻ്റെ റൂൾസ് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. കലം എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും, ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് നമ്മൾ മാറ്റുന്നില്ല. എന്നിട്ട് നിങ്ങളിൽ നിന്ന് ഇപ്പോൾ ശ്വേതേച്ചയാണ് വരുന്നതെങ്കിൽ ശ്വേതേച്ചനെ കറക്കി ഫ്ലോറിൽ എവിടെയെങ്കിലും നമ്മുടെ എതിർ ടീമിലൊരു മെമ്പർ കൊണ്ട് നിർത്തുന്നുണ്ടാകാം. നിങ്ങളുടെ സ്വന്തം ടീമിലുള്ള മെമ്പേഴ്സിന് ശ്വേതേച്ചീനെ ഡിറക്റ്റ് ചെയ്ത് ഈ കലത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ച് ഈ കലം പൊട്ടിക്കാനുള്ള ഡിറക്ഷൻസ് അവർക്ക് നൽകാം. അത് തെറ്റിക്കാൻ വേണ്ടിയുള്ള ബാക്കിയുള്ള കൂടോത്ര പരിപാടികളൊക്കെ നിങ്ങൾക്കും കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു നിശ്ചിത ടൈമാണ് ഇതിനു വേണ്ടി നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത്. റെഫർ ചെയ്യുക, ജഗദീഷേട്ടൻ വിസിൽ ഊതിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടിക്കാനുള്ള ഓപ്ഷൻ ഇല്ലേ ഇല്ല. നമ്മുടെ കലമടിക്ക് വേണ്ടി കണ്ണ് കെട്ടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം രാജേട്ടനാണ്. ാണ് ജയകുമാർ ഏട്ടനാണ് കണ്ണ് കെട്ടാൻ പോകുന്നത്. ഓക്കെ, ജയകുമാർ ഏട്ടനെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. ശ്വേതേച്ചി ഒന്ന് കറക്കി ജയകുമാർ ഏട്ടനെ വളച്ചൊടിച്ച് ഈ ഒരു ഫ്ലോറിന്റെ ഏതോ ഒരു ദിശയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി കറക്റ്റ് ജയകുമാറേട്ടൻ എത്തി ഈ കലം കണ്ടുപിടിച്ച് കലം പൊട്ടിക്കോ ഇല്ലയോ എന്ന് മാത്രമാണ് നമുക്കറിയേണ്ടത്.
ഓക്കെ, നമ്മുടെ കോമ്പറ്റീഷൻ ആരംഭിക്കുകയാണ്. ജയകുമാർ ഏട്ടൻ ഇസ് ഓൾ സെറ്റ്, റെഡി, സ്റ്റഡി, ഗോ. കലമണി മറന്ന് ഡാൻസുകളിലേക്ക് മാറിയിരിക്കുകയാണ് ഈ കോമ്പറ്റീഷൻ. ദേവരുടെ കലമണിയാണ് മത്സരം, പുലികളിയല്ല. കലമണി മത്സരമാണ്. ഇനി മത്സരിക്കാൻ എത്തുന്നത് ചങ്സ് മച്ചാനെ റെപ്രസെന്റ് ചെയ്ത ശ്വേത മേനോൻ. അല്ല അത് അവിടെ പറഞ്ഞു, അവിടെ അയച്ചുകൊടുക്കേ. സോ ഇന്നത്തെ കലമടി മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. 2-1 എന്ന സ്കോറിൽ വിജയിച്ചിരിക്കുന്നു ടീം ഫ്രീക്കി ബോയ്സ്. കിഡിലൻ സ്കിറ്റാണ് ഇനി വരാൻ പോകുന്നത്, മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. അങ്ങനെയല്ല ആട്ട്, ഇങ്ങനെ ആട്ടിയ മതിയെ ഉണ്ണിമോനെ. അയ്യോ മതിയേ.
ആരോടും പറയരുത് പ്രേമത്തിൻ ജീവരഹസ്യം. തന്നെ തന്നനം തന്നെ തന്നെ തന്നനം തന്നെ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഒരു സ്പെഷ്യൽ പെർഫോമൻസ് നമുക്കിനി ആസ്വദിക്കാം. സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. നേരം കൂടാരും മുൻപേ മാനം, വെളുപ്പും മുൻപേ വേഷം, പകർന്നും കൊണ്ടിക്കാലം എങ്ങോട്ട്. ആരും അടങ്ങുന്നില്ല ഖേദം, അടിക്കുന്നില്ല നാറ്റം, സഹിച്ചും കൊണ്ടിക്കാലം മുന്നോട്ട്. ഈ തിരക്ക് പിടിച്ച് പത്രോടാൻ പോന്ന എന്നോടാണോ സമയം ചോദിക്കുന്നത്? അകത്ത് ക്ലോക്ക് ഇരിക്കില്ലേ, പോയി നോക്ക്. അയ്യോ, നിന്നോട് സമയം ചോദിച്ചതല്ല, പത്രവിടെ എത്ര താമസിച്ചത് എന്താന്ന്. അത് ശരിയാ, ഈ പാലുകാരെ എത്ര നേരത്തെ വന്ന് ഇവിടെ പാല് വെച്ചിട്ട് പോയെന്നറിയാമോ? ഹലോ മിസ്റ്റർ ജെന്റിൽമാൻ, കറന്നെടുത്ത പാല് വെള്ളം ചേർത്ത് കുപ്പിയിലാക്കിയാൽ പാലുകാരന്റെ പണി കഴിഞ്ഞ്. പാലുപോലല്ല പത്രം, കിട്ടുന്ന വാർത്തയിൽ വെള്ളം ചേർത്താൽ മാത്രം പോരാ, അത് വളച്ചൊടിച്ച് മസാലയും കയറ്റി അച്ചടിച്ചിട്ട് വേണം നാട് മുഴുവൻ വിതരണം ചെയ്യാൻ. വലിയ വർത്തമാനമൊന്നും വേണ്ട, ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ പത്രം ഇടാൻ വേറെ ആളെ നോക്കേണ്ടി വരും. എന്തോ എങ്ങനെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ, ഈ ഇരുന്ന പത്രത്തിന് നിങ്ങളാ പൈസ തരുന്നെന്ന്. ഇവിടുത്തെ മുത്തശ്ശിയുടെ വാടക വിട്ടി കയറി പറ്റിയ മൂന്ന് ഇത്തിൽക്കണ്ണികളെ പറ്റി നാട്ടുകാർക്ക് മൊത്തം അറിയാം. അല്ല, മൂന്നാമത്തെ ഇത്തിൽക്കണ്ണി ഇവിടെ കണ്ടില്ലല്ലേ. ഞാനൊരു പച്ച പരമാർത്ഥം പറഞ്ഞെന്ന് മാത്രം. പരമാർത്ഥത്തിന് പച്ച നിറമാണെന്ന് നിന്നോടാര് പറഞ്ഞു? ശരിക്കും കണ്ണുപിടിക്കാത്ത മുത്തശ്ശി ഞങ്ങൾക്ക് വേണ്ടി തന്നായി പത്രം വരുത്തുന്നത്. മാന്യന്മാരെ, ഞങ്ങൾക്ക് വേറെ വാടക വീട് കിട്ടാത്തോണ്ടൊന്നും അല്ല ഞങ്ങൾ ഇവിടെ കയറി താമസിക്കുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന മുത്തശ്ശിക്ക് ഒരു കൂട്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഞങ്ങൾ ഇവിടം വിട്ട് പോവാത്തത്. ഇതെന്തോന്ന് ചായയുടെ ഇത്, ഇതിൽ മധുരമില്ലല്ലോ. അതും പോരാഞ്ഞിട്ട് ഇതിനകത്താണെങ്കിൽ ഒടുക്കത്തെ ഉറുമ്പും. പഞ്ചസാര പാത്രത്തിന്റെ അകത്തെ പഞ്ചസാര തീർന്ന് നിറയെ ഉറുമ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ അത് ഓരിട്ടുണ്ടെങ്കിൽ വന്ന്. അടുക്കളയുടെ ചാർജ് നിനക്കല്ലേ, അപ്പൊ ഇതൊക്കെ നിനക്കൊന്ന് ഓർത്ത് വെച്ചൂടെ. ഓ പിന്നെ പഞ്ചസാര തീർന്നെന്ന് പറഞ്ഞാ നീയൊക്കെ കാശെടുത്തങ്ങ് തള്ളിത്തരും. എടാ, ഇവിടുത്തെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് വായ്പ വാങ്ങുന്ന കാര്യമാ അവൻ പറഞ്ഞത്. ദൈവം നമുക്ക് തന്ന സ്വൈപ്പിംഗ് മെഷീൻ അല്ലേടാ മുത്തശ്ശി. അത് ശരിയാ, നമ്മുടെ ATM. എനി ടൈം മുത്തശ്ശി അല്ലേ. ഈ മുത്തശ്ശി രേയിൽ പൂത്ത കാശുള്ളതുകൊണ്ട് നമുക്കിപ്പോ ലാവിഷ് ആയിട്ടൊക്കെ ജീവിക്കാം. അതെ അതെ, നമ്മുടെ കൺകണ്ട ദൈവമാണ് നമ്മുടെ മുത്തശ്ശി. കൺകണ്ട ദൈവം നമ്മുടെ മുത്താണ് മുത്തശ്ശി. ഇതെന്തോന്ന് രണ്ടുപേർക്ക് പെട്ടെന്നൊരു മുത്തശ്ശി പ്രേമം. ഏത് നേരവും വാടക കുടിച്ചു ചോദിച്ച് നമ്മളെ ഇട്ടങ്ങ്. ബുദ്ധിമുട്ടിക്കാത്ത ഈ മുത്തശ്ശിയെ പോലൊരു മുത്തശ്ശിയെ നമുക്ക് കണി കാണാൻ കിട്ടുവോടാ? അല്ലേ, ഇതാര് മുത്തശ്ശിയ? അല്ല, നീയൊക്കെ പറഞ്ഞ ATM. കണിമംഗലം ബാങ്ക്, കണിയാപുരം ബ്രാഞ്ച്, തിരുവനന്തപുരം ജില്ല. വേണമെങ്കിലേ പിൻകോഡും കൂടി പറഞ്ഞു തരാടാ. വേണ്ട മുത്തശ്ശി, അവൻ അതുകൂടി താങ്ങാനുള്ള ശേഷി കാണത്തില്ല. അങ്ങനെ തേക്കാനും മാത്രം എന്ത് തെറ്റാ മുത്തശ്ശി ഞങ്ങൾ ഇവിടെ ചെയ്തത്? തെറ്റെയ്തത് ഞാനാടാ. 3 കൊല്ലം മുമ്പ് ഓണത്തിന് ഈ വാടക വീട്ടിൽ തുറന്നു തരുമ്പോ ഞാൻ കരുതിയില്ല എനിക്കതൊരു വയ്യാവേലിയാകുമെന്ന്. ഇതുവരെ എത്ര മാസത്തെ വാടക കുടിച്ചുണ്ടെന്ന് വല്ല പിടിയുണ്ടോ മൂന്നാക്കും? എത്രണ്ടാ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കണക്കിന്റെ കാര്യം എന്നോട് ചോദിക്കരുതെന്ന്. അതറിയാമായിരുന്നെങ്കിൽ എനിക്ക് ഈ അടുക്കള പണി നിറയിക്കേണ്ടി വരുമായിരുന്നു. അയ്യോ, പറയും പോലെ ദോശ ചുട്ടു വെച്ചിട്ട് ചമ്മന്തി അരയ്ക്കാൻ മറന്നു. മുത്തശ്ശി, ചോദിക്കുന്നുണ്ടെന്ന് വിചാരിക്കരുത്. ചമ്മന്തി അരയ്ക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഐറ്റം കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. അതിനെന്താ, വീടിന്റെ പുറകിലേ ഒരു അരകല്ല് കിടപ്പുണ്ട്, എടുത്തോണ്ട് പോയിക്കോ. കോമഡി അല്ല മുത്തശ്ശി ചോദിച്ചത്, അതുകൊണ്ട് ചമ്മന്തി അരയ്ക്കാൻ പറ്റൂലല്ലോ. ഒരു മുറി തേങ്ങയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരിയാ, ഒരു മുറി തേങ്ങയൊക്കെ ആരെങ്കിലും കടം ചോദിക്കോ? 3-ഓ 4-ഓ തേങ്ങ ഒന്നിച്ച് കടം വാങ്ങി വെച്ചാൽ എപ്പോഴും എപ്പോഴും മുത്തശ്ശിയെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. മോനെ മുകുന്ദ, വല്ലാതെ കയറി അങ്ങ് തേങ്ങ ഇടണ്ട, ചിലപ്പോ തേങ്ങ നെറുകന്തലേക്ക് വീഴും. ഏതായാലും നിന്നെയൊക്കെ ഓണം വരെ സഹിച്ചാ മതിയല്ലോ, ഇനി 2 ദിവസം കൂടി. അതെന്താ, ഓണത്തിന് മുത്തശ്ശി നീണ്ട തീർത്ഥാടനത്തിന് വല്ലതും പോകുന്നുണ്ടോ? ഞാനല്ലേ പോകുന്നത്, പോകാൻ പോകുന്നതേ നീയൊക്കെ ആയിരിക്കും. ഈ ഓണത്തിന് കാശ്മീരിൽ എന്റെ മോനും കുടുംബവും വരുന്നുണ്ട്. ഇത് ഞങ്ങൾ ഇവിടെ വന്നു കയറിയെ അന്ന് മുതൽ കേൾക്കുന്നതാ. ഓരോ ഓണത്തിനും മുത്തശ്ശി അവർക്കായി ഓണസദ്യ ഒരുക്കി കാത്തിരിക്കും. ഒടുവിൽ ഓണം ആഘോഷിക്കാൻ മുത്തശ്ശിക്ക് ഞങ്ങളും ഞങ്ങൾക്ക് മുത്തശ്ശിയും മാത്രം. ഇത്തവണത്തെ ഓണം അതുപോലെ ആവില്ല, നീയൊക്കെ നോക്കിക്കോ. പിന്നെ ഓണത്തിന് മുമ്പ് എല്ലാ കുടിശ്ശികയും തീർത്തില്ലെങ്കിൽ കാണാൻ കളി. എന്റെ മോനെ എയർഫോഴ്സിൽ വലിയ പൈലറ്റാ. അപ്പൊ വിമാനമൊക്കെ പറപ്പിക്കും അല്ലേ?
വിമാനം മാത്രമല്ല നിന്നെ ഒക്കെ ഇവിടുന്ന് പറപ്പിക്കും. അയ്യോ മുത്തശ്ശി, ഞങ്ങളൊന്ന് പച്ച പിടിക്കുന്നതിന് മുമ്പേ ഞങ്ങളെ പറപ്പിക്കല്ലേ. നേരെ വേണം ക്ലച്ച് പിടിക്കാത്ത നീയൊക്കെ ഇനി എന്ന് പച്ച പിടിക്കാന്. നിനക്ക് ചമ്മന്തി അരക്കാൻ തേങ്ങ വേണേ. കയ്യിൽ നയാ പൈസ ഇല്ലാത്തത് കാരണം ഈ ഓണത്തിന് വീട്ടിൽ പോകണ്ടെന്ന് കരുതിയതാ. ഇനിയിപ്പം വെറും കൈയോടെ വീട്ടിൽ പോയി ഓണം കൂടേണ്ടി വരുമോ? അങ്ങനെ നീ പേടിക്കണ്ട, ഇവരെ കാണാൻ ആരും വരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ മടുത്തറ ഇവിടം. എപ്പോ നോക്കിയാലും ഈ തള്ളേര മുഖം മാത്രം. ചുറ്റുവട്ടത്തൊക്കെ സുന്ദരി പെമ്പിള്ളേരുള്ള ഒരു വാടക വീട്ടിലേക്ക് എന്നാണ് അളിയാ നമ്മളൊന്ന് മാറുക? എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ, കുറേ പെമ്പിള്ളാരും അതിൻ്റെ ഒത്ത നടുക്ക് നമ്മൾ മൂന്ന് പേരും. തന്നളിയാ കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ, സങ്കടമീ വിധം എന്തിനു തന്നതു സാംബ സദാശിവനെ. ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ. കൗസല്യ സുപ്രജാ രാമ പൂർവ സന്ധ്യ പ്രവർത്തതെ. ആഹ്, പത്രക്കാരന് കൊടുത്ത ഇന്നലത്തെ ഡോസ് ഏറ്റു. ഇന്ന് അവൻ നേരത്തെ പത്രം കൊണ്ടിട്ടിട്ടുണ്ട്. ഏ അയ്യോ, ഇവന്താ ഇവിടെ കിടക്കുന്നത്? ഇവനൊക്കെ ഇന്നലെ ഇവിടെ കിടന്ന അകത്ത് പോയി കിടടാ. ഈശ്വരോ, ഇമാർക്കെന്ത് പറ്റി? ഇനി മുത്തശ്ശേങ്ങാനും ഇമാരെ തല്ലി കൊന്ന. എന്റെ മാതാവേ. അയ്യോ അയ്യോ അയ്യോ, പർവ്വതം പർവ്വതം. ഡേ ഡേ ഡേ, ഇണക്ക് അവിടെ മൂന്ന് സുന്ദരിമാരായ പെണ്ണുങ്ങള്. മൂന്നാ? കണ്ടു, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നിങ്ങൾ കണ്ട കാര്യം വേറെ പയ്യന്മാരുടെ താരത്തും പറയണ്ട, ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ആ സ്ഥലം വിട. ഹായ്, ഞങ്ങൾ മുത്തശ്ശിയുടെ പേരക്കുട്ടികളാ. ഇന്നലെ വന്നപ്പോ രാത്രിയെ. ഞാൻ മാലിനി, ഇവൾ മല്ലിക. ഞാൻ മാധുരി. ബൈ ദ വേ, അച്ഛനും അമ്മയും? അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്, അച്ഛന് ഞങ്ങളോടൊപ്പം വരാൻ പറ്റിയില്ല. ആശ്വാസം. അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, അമ്മയെങ്കിലും കൂടെ ഉള്ളത് ആശ്വാസമാണെന്ന് പറഞ്ഞു വരുവായിരുന്നു. ഇപ്പോഴത്തെ കാലമല്ലേ. ഞങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. മനസ്സിലായി, വാടക വീട്ടിലുള്ള മൂവർ സംഘത്തെ പറ്റി മുത്തശ്ശി ഞങ്ങളോട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സ്വന്തം വീട് പോലെ. അതുകൊണ്ടാണല്ലോ ചേട്ടന്മാർക്ക് വാടക കൊടുക്കാൻ ഇത്ര ബുദ്ധിമുട്ട്. അതെ അതെ, എല്ലാം കൂടി നല്ലൊരു തുകയായിട്ട് മുത്തശ്ശിക്ക് അതൊരു ഗിഫ്റ്റായി കൊടുക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. അതെന്റെ 16 അടിയന്തിരത്തിനെങ്കിലും കിട്ടുമോ? ഞാൻ ഇവരുടെ അമ്മ സുഭദ്രാമ്മ. അയ്യോ, അമ്മയാണെന്ന് കണ്ടാ പറയേ ഇല്ല. പിന്നെ അച്ഛനാണെന്ന് പറയൂ. ആ പിന്നെ പിള്ളേരെ, ഓണാഘോഷത്തിന് വേണ്ടതൊക്കെ ഒരുക്കുന്ന കാര്യം നിങ്ങൾ ഏറ്റവും. ഒന്നിനും ഒരു കുറവും വരുത്തരുത്. ഒന്നിനല്ല മുത്തശ്ശി, മൂന്നിനും ഒരു കുറവും വരുത്തൂല. ഞങ്ങൾ നോക്കിക്കോളാം മുത്തശ്ശി. അളിയാ, ഇന്നലെ നമ്മൾ സ്വപ്നം കണ്ട പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇനി അവൻ അവന്റെ മിടുക്ക് പോലെ ഇരിക്കും. മോഹങ്ങളുടെ ഇൻപുട്ട് ഗംഭീര ഔട്ട്പുട്ടാക്കി വിജയിപ്പിക്കുന്നതിലാണ് കാര്യം. ഏത് പുട്ടിന്റെ കാര്യമാണ് നിങ്ങളെ പറയണത്? അടുക്കളയിൽ പുട്ടുകുറ്റിയിലിരിക്കുന്ന ഗോതമ്പ് പുട്ടിന്റെ കാര്യം. അത് ഞാൻ എപ്പോഴേ കുത്തിയിട്ട് കടലക്കറിയും വെച്ചു. അതെ ചേട്ടന്മാരെ, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിയടിച്ചാലോ? അതിനെന്താ, ആദ്യം നമ്മൾ മൂന്ന് ഗ്രൂപ്പുകളായിട്ട് പിരിയുന്നു. എന്നിട്ട് ഓണത്തിന് ആവശ്യമായ പരമാവധി വിഭവങ്ങളുമായി വീണ്ടും നമ്മൾ ഒന്നിക്കുന്നു. ഓക്കെ ഓക്കെ. ഈ പൂക്കൾ കാണുമ്പോൾ എനിക്ക് എന്റെ ബാല്യകാലമാണ് ഓർമ്മ വരുന്നത്. എന്ത് കുരുത്തക്കേടാ ചേട്ടൻ ഒപ്പിച്ചേ? അയ്യോ, കുരുത്തക്കേടല്ല, അന്നൊരു ഓണക്കാലത്ത് ഉയരത്തിലുള്ള പൂ പറിക്കാനായി എന്റെ ബാല്യകാല സഖിയെ ഞാൻ ഈ കൈകളിൽ എടുത്ത് പൊക്കി. എന്നിട്ട് അത് കണ്ടുവന്ന അവളുടെ അച്ഛൻ എന്നെ കയ്യോടെ പൊക്കി, എന്നിട്ട് എടുത്തിട്ട് പെരുമാറി. പക്ഷേ ഞാൻ തളന്നില്ല, ആ വാശിക്ക് ഞാൻ വെയിറ്റ് ലിഫ്റ്റിംഗ് പഠിക്കാൻ പോയി. എന്നിട്ട് ഇപ്പോഴും ചേട്ടൻ ആ ഫീൽഡിൽ തന്നെയാണോ? ചെറിയൊരു വ്യത്യാസം, ഞാനിപ്പോഴേ ഒരു ഹോട്ടലിലെ വെയിറ്ററാ. അപ്പൊ ആ പെൺകുട്ടി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ അവൾ ഒരു കുവൈറ്റുകാരനെ കെട്ടി. ഇപ്പൊ 4 മാസം വയറ്റിലുണ്ടെന്നാ കേട്ടെ. അയ്യോ പാവം ചേട്ടൻ. പക്ഷേ ഞാനിപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ്. അയ്യേ, വയറ്റിലായ ആ പെൺകുട്ടിക്ക് വേണ്ടിയോ? അയ്യേ, അവളെയല്ല, എന്റെ മനസ്സിനിണങ്ങിയ മറ്റൊരു പെണ്ണിനെ. ചേട്ടന്റെ വെയിറ്റിങ്ങിന് ഫലം ഉണ്ടാവും ചേട്ടാ.
ചെറുതായിട്ട് ഫലം കണ്ടു തുടങ്ങി. ചേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഞാനൊരു സ്വപ്നത്തിനായി വെയിറ്റ് ചെയ്യുകയാണ് മല്ലികേ. പെണ്ണേ കൂട്ടരുത്ത് കളപറിച്ച് തന്നെ തന്നാനം തന്നെന്നാനേ തന്നെന്നാനേ തന്നാനം തന്നെന്നാനേ പോലെ തുമ്പത്തിരുന്നു എല്ലാടും കിളി ചോദിക്കുന്നോട് ചേരുള്ള പെണ്ണെ മാവേലി തമ്പുരാനെത്തുന്നതെന്നാണ് എത്തുന്നതെന്നാണ് ചേരുള്ള പെണ്ണെ മാവേലി തമ്പുരാനെത്തുന്നതെന്നാണ് എത്തുന്നതെന്നാണ് തന്നെന്നാനേ തന്നാനം തന്നെന്നാനേ തന്നെന്നാനേ തന്നാനം തന്നെന്നാനേ. എന്താ ഇത്? അല്ല അത് പിന്നെ ഈ എന്റെ മക ഓണപ്പൂക്കള. അയ്യോ ഈ പൂക്കള പൂക്കുളമാകാഞ്ഞത് ഭാഗ്യം. ഈ ഉണ്ണിയേട്ടന്റെ ഒരു കാര്യം എന്തോ നേട്ടാ, ഈ ഓണം എനിക്ക് മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ ചേട്ടാ? പൈനാപ്പിൾ പോലൊരു പെൺകുട്ടിയുമായി പച്ചക്കറി വാങ്ങാൻ പോയത് ഞാൻ എങ്ങനെ മറക്കും? ആഹാ, പൈനാപ്പിൾ പോലത്തെ പെൺകുട്ടി എന്ന് ചേട്ടനെ ഇങ്ങനെ കളിയാക്കുന്നു ഞാൻ വിചാരിച്ചതേ ഇല്ല. അല്ല ഈ പൈനാപ്പിളിൽ എന്താ കുഴപ്പം? കുഴപ്പമില്ലേ അതിനുള്ളൂ, ഫ്രീക്കന്മാരുടെ മുടി പോലത്തെ മേൽഭാഗം, കട്ടിച്ചതുമ്പിൽ പിടിച്ച ശരീരം, ആകെ വൃത്തികേട്. അയ്യോ സോറി, ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചില്ല. അപ്പൊ ഈ കവികളും കലാകാരന്മാരും ഒക്കെ ഇത്രയും കാലം ഇതിനോട് ഉപമിച്ച് സ്ത്രീകളെ വഞ്ചിക്കായിരുന്നല്ലേ. ഞാൻ പൈനാപ്പിൾ മാറ്റി മാമ്പഴമാക്കി. അല്ല അൽഫോൺസ് ആണെങ്കിൽ കുഴപ്പമില്ല. അവളെ പറ്റി ഒരക്ഷരം മിണ്ടരുത്. വാട്സപ്പിൽ വന്നെന്നെ തേച്ചിട്ട് പോയ അൽഫോൺസിയെയും അവളുടെ അനുജത്തിയെയും ഒരുപോലെ എനിക്ക് വെറുപ്പാ. മാമ്പഴത്തിന്റെ പേര് അൽഫോൺസ് ആണ്. ഓഹോ, അപ്പൊ മാമ്പഴത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടല്ലേ വഞ്ചകിമാർ. വാ ചേട്ടാ, നമുക്ക് ഊഞ്ഞാലാടാം. തെന്നലേ മണി തെന്നലേ, നിന്റെ നെഞ്ചിലെ പൂമണം ആരുമറിയാതൊളിപ്പിച്ചു വെക്കണതെന്തിനാണ്? ഓ എന്തിനാണ്? മതി, ഇനി എന്നെ ആട്ട്. ആട്ട് ആട്ട് അങ്ങനെയല്ല, ആട്ട് ആട്ടിയാ മതിയാ ഉണ്ണിമോനെ. അയ്യോ മതിയേ, പലതരം ആട്ടും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരാട്ട് എനിക്ക് തൃപ്തിയായി. ഈ മുറത്തിലെ പച്ചക്കറി വാങ്ങി പുരിശു. അല്ല മുത്തശ്ശി അമ്മ എന്നെ അനുഗ്രഹിക്കണം. ഹോട്ടലിലെ പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചാ മതിയോ? ഒരു കുടുംബമൊക്കെ വേണ്ടേ? ആഗ്രഹം ഇല്ലാത്തോണ്ടല്ലേ കുട്ടി. പിന്നെന്താ, പറ്റിയ പെൺകുട്ടി ഇതുവരെ കണ്ടുമുട്ടിയില്ലേ? കണ്ടുമുട്ടിയതൊക്കെ അബദ്ധം പറ്റിയ പെൺകുട്ടികളായിരുന്നു. അയ്യോ കഷ്ടായി പോയി. പക്ഷെ ചേട്ടൻ പ്രതീക്ഷ കൈവിടരുത്. ഇല്ലില്ല, പ്രതീക്ഷ ഞാൻ എന്നേ വിട്ട്, അവൾക്ക് ഭയങ്കര അഹങ്കാരം. പ്രതീക്ഷ അല്ല കേട്ടാ, പ്രതീക്ഷ. അതൊരിക്കലും വിടില്ല, അതുകൊണ്ടല്ലേ സാഹസികമായി ഞാൻ ഈ മാങ്ങ പറിച്ചു തന്നത്. ഇപ്പൊ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ചേട്ടൻ എന്താ സ്വപ്നം കാണുകയാണോ? ചെറിയൊരു സ്വപ്നം കാണുന്നുണ്ട് മാലിനി. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ, നീ എത്ര എറി എറിഞ്ഞായിരുന്നു? രണ്ടെണ്ണം എറിഞ്ഞ്. ആദ്യത്തെ കൊണ്ടില്ല, രണ്ടാമത്തെ കൃത്യമായിട്ട് കൊണ്ട്. ആദ്യത്തത് കൊണ്ട്? ഇടാ ഞാൻ ഓണത്തിന് വാങ്ങിച്ച പുതിയ ബെൻസുകാരന്റെ ഗ്ലാസ്സിലാ കൊണ്ടത്. ക്ഷമിച്ചു കളമോനെ, അതിന്റെ പൈസ ഞാൻ തരാം. നല്ലൊരു ഓണമല്ലേ വരുന്നത്. ഹാപ്പി
അയ്യോ സന്തോഷമായി മുത്തശ്ശിക്ക്. എത്ര കൊല്ലമായി ഇത്രയും മനോഹരമായൊരു ഓണം കൊണ്ടാടിയിട്ട് എന്റെ മോൻ എത്തിയില്ല എന്നൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. എന്നാലും എന്തോ അവൻ ഇവിടെയൊക്കെ ഉള്ളതുപോലൊരു തോന്നല്. വാ മുത്തശ്ശി, വാ, ഞങ്ങൾ ഊഞ്ഞാലാട്ട. വാ മുത്തശ്ശി, വാ. ഇത്രയും സന്തോഷത്തോടെ ഞങ്ങൾ ഇതുവരെ മുത്തശ്ശിയെ കണ്ടിട്ടില്ല. ഈ അവസ്ഥയിൽ സ്വന്തം മകന്റെ വേർപാട് എങ്ങനെ അറിയിക്കും? വിമാനാപകടത്തിൽ കത്തിയമർന്ന അദ്ദേഹത്തിന്റെ ഈ ചിതാഭസ്മം തൽക്കാലം ഞങ്ങൾ തിരികെ കൊണ്ടുപോവുകയാണ്. ഈ വാർത്ത മുത്തശ്ശിയെ അറിയിക്കാനുള്ള ചുമതല ഇനി നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. കാരണം നിങ്ങളിപ്പോ ഞങ്ങൾക്ക് കൂടപ്പറപ്പുകളെ പോലെയാണ്. പാവങ്ങൾ, എന്റെ മോന്റെ മരണം എന്നെ അറിയിക്കാൻ പറ്റാതെ അവർ ഏറെ വിഷമിക്കുകയാണെന്ന് എനിക്കറിയാം. മുത്തശ്ശി അതെങ്ങനെ അറിഞ്ഞു? എടാ, ആര് മറച്ചു വെച്ചാലും മക്കൾക്ക് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ അതാദ്യം അറിയുക അമ്മമാരായിരിക്കും. ഇക്കാര്യം എന്നോട് പറയാൻ ഇവർ പലതവണ എൻ്റെ മുന്നിൽ വന്നു നിന്ന് വീർപ്പ് മുട്ടിയപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറിയത് ഒത്തൊരുമിച്ചുള്ള ഈ ഓണം ദുഃഖത്തിലാഴ്ത്തേണ്ടെന്ന് കരുതിയിട്ട തിരുവോണം നാ സന്തോഷത്തോടെ വേണം ആഘോഷിക്കാൻ. എങ്കിലേ അവൻ്റെ ആത്മാവും സന്തോഷിക്കും. മുത്തശ്ശി, മുത്തശ്ശിയുടെ ഒരു മോൻ നഷ്ടപ്പെട്ടെങ്കിൽ എന്താ? മുത്തശ്ശിക്കിപ്പോ ഞങ്ങൾ മൂന്ന് പേരെ കിട്ടിയില്ലേ? വരുന്നടാ മക്കളെ, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് നിന്നൊരു ഓപ്പോ ഓണ ഷെൽഫി എടുക്കാം. ഷെൽഫി അല്ല മുത്തശ്ശി, സെൽഫി. ാണ് ഓണം എന്ന ആഘോഷം. കുടുംബവും കൂട്ടുകാരും ഒക്കെ ആയിട്ട് കൂടെ ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു സെൽഫി എടുത്താലേ എന്നും ആ ഓർമ്മകൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതിനുള്ള ഏറ്റവും നല്ല ഓപ്ഷനും നമ്മുടെ F3 സെൽഫി എക്സ്പേർട്ട്. സോ ലെറ്റ്സ് മേക്ക് ദി ഓണം മെമ്മറീസ് എ ബ്രൈറ്റ് വൺ. ആൻഡ് F3 സെൽഫി എക്സ്പേർട്ട് വെച്ച് നമ്മൾ ഒരു ചെറിയ സെൽഫി എടുക്കുകയാണ്. ഹിയർ വി ഗോ. നമ്മുടെ ആഘോഷങ്ങൾ ഇവിടെ ഒന്നും തീരുന്നില്ല. ഇനിയും നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഈ വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. So till the next time we meet, this is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry and Ram Raj Dhotis and Shirts, winding from the Onam special episodes. Bye. Chinnamma, adigunni pennamma, thiruvallikavil, gajaveeranmaraayiram. ഇന്നലെ വിളിച്ചപ്പോ നീ ഭാര്യയായിട്ട് തിയേറ്ററാണെന്ന് പറഞ്ഞതാ? എടാ, ഭാര്യയൊക്കെ തന്നെ, പക്ഷെ ആ സന്തോഷിന്റെ ഭാര്യയാണെന്നേ ഉള്ളൂ. കണ്ടാ, വിളിക്കണ കണ്ടാ, ആശ്വസിപ്പിക്കാൻ വിളിക്കണതാ. മലയാള സിനിമയിലെ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാ മോഹൻലാലും മമ്മൂട്ടിയും. രണ്ടുപേരെ അംഗീകരിച്ചേ ഒക്കത്തുള്ളൂ. ഞാൻ തുറന്നു പറയട്ടെ, എന്റെ ഭാര്യയായിട്ട് പോലും അവിധമുള്ള ഒരാളാണ്.